ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു. മാഷല്ലാ, അലഹമ്മദില്ല, ഞാനിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ എന്താ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇഡലിയുടെ മാവായിരുന്നിട്ട് ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കി. അതാകുമ്പോൾ ചുട്ട് ചുട്ടങ്ങ് എടുക്കാമല്ലോ, മറ്റേതാകുമ്പോൾ രണ്ടും മൂന്നും തട്ട് നമ്മൾ വെച്ചുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഇതങ്ങ് എളുപ്പത്തിനങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയായിട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ പാത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ദോശ മതി എന്ന്, ഇഡലി വേണ്ടാന്ന്. അതുകൊണ്ടാണ് മെയിനായിട്ട് ദോശ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയും ചട്ടണിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായി നിങ്ങളുടെയൊക്കെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടം വരെ ആയി? ഡ്രസ്സൊക്കെ എടുത്തോ? എന്താണ് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഒന്ന് രണ്ട് പേര് രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ അതിന് മുന്നേ ഇട്ട് വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെ, യൂട്യൂബിൽ നിന്ന് മണി കിട്ടിത്തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതുവരെ പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല. നമുക്ക് മിനിമം $100 നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ആഡ്സെൻസിലായെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. മിനിമം $100 ആവണം. അപ്പോൾ എനിക്കങ്ങനൊന്നും ആയിട്ടില്ല. എൻ്റെ വ്യൂസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ അതിൽ കമൻസിൽ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ അതിന് കമൻസ് നോക്കാത്തതുകൊണ്ട് റിപ്ലൈ നോക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്താക്ക് യൂട്യൂബിൽ നിന്ന് മണി കിട്ടിത്തുടങ്ങിയോ, എനിക്ക് ഇതുവരെ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് മോണിറ്റൈസ് ആയതേ ഉള്ളൂ, അല്ലെങ്കിൽ വ്യൂസ് കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒത്തിരി ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ. ഞാൻ ഏതോ ഒരു വീഡിയോയിലെ അടിയിൽ ഇങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പറയാനായിട്ട് വിട്ടും പോയി. പിന്നെന്താ സപ്പോർട്ട് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരാളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ കാണാറുണ്ട്, കാരണം എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നതെന്നും അത് എഡിറ്റ് ചെയ്യുന്നതെന്നും അത് അപ്ലോഡ് ആക്കിയിട്ട് നമ്മൾ ഞാൻ അടക്കമുള്ള കുട്ടി കുട്ടി യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നത് നമുക്ക് ഇന്നിടുന്ന വീഡിയോസിലെങ്കിലും വ്യൂസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. നമ്മളത് എഡിറ്റ് ചെയ്യുക, നമുക്ക് എനിക്ക് തന്നെ എത്ര നേരം ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് എന്തോരം തലവേദനയാണെന്നറിയാവോ, ഭയങ്കര തലവേദനയൊക്കെയാണ് എനിക്ക്. അപ്പം ബാക്കി കാര്യം പറയാം കേട്ടോ. അതേ നമുക്ക് ഇന്നലെ വല്യാപ്പാട് വീട്ടിൽ നിന്ന് കിട്ടിയ സക്കാത്താണ് കേട്ടോ ഇത് അരിയും. പിന്നെ ഇന്ന് ഇറച്ചി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അത് വല്യാപ്പാട് വീട്ടിൽ നിന്നാണ് കേട്ടോ, പാപ്പാടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇറച്ചിയും അരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും കിട്ടുന്നതാണ്. പിന്നെ പാത്തുവിന് ഒരു ജോഡി ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പാത്തു ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ കിട്ടിയപ്പോഴത്തേക്കും. പിന്നെ അത് ഇട്ട് നോക്കലും രണ്ടും മൂന്നും പ്രാവശ്യം എന്നെ കൊണ്ട് ഇഴീച്ചൊക്കെ നോക്കി കേട്ടോ. പിന്നെ പാത്തുവിന് ഇവിടെയും ഒരു ജോഡി ഡ്രസ്സ് ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ കാണിക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ പാത്തുവിന് കിട്ടിയ പെരുന്നാൾ കോടി. ഇത് പാവാടയും ഉടുപ്പുമാണ് കേട്ടോ. പാത്തു ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട്, പാത്തുവിന് ഇങ്ങനെ അധികം പാവാട ഉടുപ്പൊന്നും ഇല്ല, അധികം എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ പാവാട ഉടുപ്പായിട്ടുള്ളത്, ബാക്കി അങ്ങനെയൊന്നുമില്ല, എല്ലാം ഫ്രോക്ക് മാതിരിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പാത്തുവിന് അങ്ങനെ പാവാട ഉടുപ്പും കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ് ആള്. അപ്പം ഇങ്ങനെ അതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ് കേട്ടോ, ഭയങ്കര 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 ഹാപ്പിയായിട്ടിരിക്കുകയാണ് കേട്ടോ ആള്. അവൾക്ക് എന്ത് കിട്ടിയാലും അത് അപ്പോഴത്തന്നെ ഇട്ട് ഒരുങ്ങി അങ്ങനെയൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊച്ചാണ് കേട്ടോ. അങ്ങനെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അവൾക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ബോയോ ക്ലിപ്പോ ഹെയർ ക്ലിപ്പോ അങ്ങനെ എന്ത് കിട്ടിയിരുന്നാലും അവൾക്ക് അപ്പോഴത്തന്നെ അവൾക്ക് വെച്ചൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. ഇത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നെ ഇട്ട് കാണിച്ചതിന് ശേഷമാണ് ഇതെന്നെ ഊരി വയ്ക്കാനായിട്ട് സമ്മതിച്ചത് കേട്ടോ. ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ് ഇന്നലെ. അപ്പോൾ ഇതും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഇട്ട് അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം ഇടണം, പല പോസിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ പാത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഊരി മാറ്റി വെക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ പാടുപെടും നമ്മൾ അവളെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു വെക്കാനായിട്ട്. പിള്ളേരെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പെരയ്ക്കകൊക്കെ ഒന്ന് അടിച്ച് വരിയിട്ട് ഞങ്ങൾ കിടക്കുന്ന റൂമൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ. തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ നാളെയാണോ മറ്റന്നാളാണോ പെരുന്നാളെന്ന് അറിയാൻ വയ്യോ. എന്തായാലും റൂമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് വെള്ളത്തിൽ പൊടിയും കൂടെയൊക്കെ ഇട്ടിട്ട് മുക്കി വെച്ചിരിക്കുവേ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് ഒരു വിധം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി തുണികളൊക്കെ ഒന്ന് കഴുകിയിടുന്നത്. അപ്പോൾ ഉള്ള അഴുക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയി കിടക്കുമല്ലോ പൊടിയിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട്.
അപ്പോൾ എന്തായാലും പൊടിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ നല്ല തിളച്ച് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് മെയിനായിട്ട് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് ട്ടാ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ എടുത്തപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ഇന്നലെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാനൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഇന്നലെ ഇന്ന് ഉണ്ടാക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കിയൊന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പിന്നെ ഞാൻ ചിന്തിച്ചു. നമുക്കിങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എന്താണ് അതിൽ കണ്ട മാതിരി തന്നെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി. എനിക്കിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ എന്തോ അതിങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ തോന്നിയെങ്കിലും മണ്ടത്തരം പറ്റി അതുപോലെ തന്നെ അങ്ങ് ചെയ്തു കൊടുത്തു. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു, തീരെ അങ്ങ് ഒട്ടും ഒരു ഇതില്ലായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനം പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുട്ട ഒരു പ്രത്യേകതരം ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഒന്ന് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു തരം പ്രത്യേകതരം ബജ്ജി എന്ന് വേണം ഞാൻ ബജ്ജി എന്ന് കേട്ടോ അതിന് പറയുന്നത്. ഇനി ഇൻസ്റ്റഗ്രാമിൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനായിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോയത്. പിന്നെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പാത്തൂൻ്റെ ഡ്രസ്സൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഈ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നതിനൊരു ചമ്മന്തി വേണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ ഞാൻ തിരുമ്മി എടുക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ വൈറലായിട്ടുള്ളൊരു മുട്ടക്കാന്തായി എന്നും പറഞ്ഞിട്ട് ഒരു കൊല്ലത്തൊരാൾക്കുള്ള കടയിൽ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു തട്ടുകടയെ പോലെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മുട്ടക്കാന്താരി പോലെ ഇങ്ങനെ ഉണ്ടാക്കി മുട്ടയിലകത്ത് കാന്താരിയും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു ചമ്മന്തി വെച്ച് ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് അതിലും എന്താ പറയുന്നത് അത് അതുപോലെ തന്നെ സെയിം അത് തന്നെയാണ്. പക്ഷേ കാന്താരി അല്ല കേട്ടോ ഞാൻ എടുത്തത്, അങ്ങനെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കറിപ്പച്ചമുളക്, തേങ്ങ, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില വേണം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചമ്മന്തി പരുവത്തിന് അരച്ചെടുക്കുക ചെയ്യാറ്. പക്ഷേ ഞാൻ കണ്ട ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മാവിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതും കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, വല്ലാത്തൊരു ടേസ്റ്റ് പോലെ തോന്നി കേട്ടോ. എണ്ണയിലും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു വൃത്തികെട്ട ടേസ്റ്റ് പോലെ തോന്നി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാവിൽ മുക്കാതെ മുട്ടയ്ക്കകത്ത് ഈ ചമ്മന്തി വെച്ചിട്ട് അങ്ങനെയങ്ങ് കഴിക്കുക, അതായിരുന്നു നല്ലത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിതിൻ്റെ വൈറൽ വീഡിയോ ഉണ്ടല്ലോ, ആ മുട്ട അങ്ങനെ കീറിയെടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ കാന്താരി പേസ്റ്റൊക്കെ ഇങ്ങനെ തേച്ചിട്ട് അതുപോലെ അങ്ങ് കഴിച്ചാലും മതിയായിരുന്നു കേട്ടോ. അങ്ങനെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് തോന്നിയത്. എന്തായാലും സംഭവം കൊള്ളത്തില്ലായിരുന്നു, എന്നാലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ നാല് മുട്ടയുടെ കാര്യമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോയത്. അപ്പം മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് ആ ടൈം കൊണ്ട് പോയിട്ട് തുണികളൊക്കെ ഒന്ന് കഴുകി വാരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ അതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിൽ അവർ കടലമാവിലായിരുന്നു കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ കടലമാവ് എടുക്കാഞ്ഞത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ കടലമാവ് ഇവിടെ തീർന്നതോടെ മൈദമാവാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. ചമ്മന്തിയും ആ മുട്ടയുടെ മഞ്ഞയും കൂടെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നാരങ്ങാനീര് കുറച്ച് ചേർക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടാ. കുറച്ച് നാരങ്ങാനീര് ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് ഈ മുട്ട ഇത് ഇത്രയും ഓക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ചമ്മന്തി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ആ മുട്ടയുടെ ആ ഒരു ഉണ്ണിയിരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴിക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ കണ്ടത് ഇതുപോലെ ചമ്മന്തി വെച്ചിട്ട് മൊത്തത്തിൽ റോൾ ചെയ്തെടുക്കുക ചെയ്തത്. ഞാൻ ഒന്ന് രണ്ടെണ്ണം റോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തു. ബാക്കിയൊക്കെ ഞാനിങ്ങനെ മേളിലിങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. മുട്ടയുടെ ഉണ്ണി ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ മാവിലിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ കടലമാവാണോ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ഈ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാഞ്ഞത്. എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ആ ചമ്മന്തി ഇങ്ങനെ അരച്ചതിന് ശേഷം മുട്ടയിൽ വെച്ചിട്ട് കഴിക്കുക, അത്ര തന്നെ. അതാണ് നല്ലതെന്ന് തോന്നി കേട്ടോ. അല്ലാതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊരിച്ച് കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ഇത്. പിന്നെ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ ഇടാമൊന്നും കാണത്തില്ല കേട്ടോ. എന്തായാലും പൊളിഞ്ഞു പോയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു ഇത്. നിങ്ങളെന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കേ ചെയ്യരുത് കേട്ടോ. എനിക്ക് പിന്നെ അബദ്ധം പറ്റി. ഞാനൊന്ന് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അത് എന്താണ് തെറ്റായ ഒരു തീരുമാനമായിപ്പോയി. എന്തായാലും നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ.
കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റ.